എനിക്ക് വേണു എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ശേഷം ഇപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡേഴ്സും മന്ത്രിമാരൊക്കെ ഈ വിഷയത്തിൽ ഞാൻ എടുത്ത നിലപാടിനെ വിമർശിച്ചുകൊണ്ടൊക്കെ ഇഷ്ടംപോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ സ്വാഭാവികമാണ് അവർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല ആ ചെയ്ത പോസ്റ്റിൻ്റെ അടിയിലൊന്ന് ഒന്ന് ഒന്ന് ഒന്നോ രണ്ടോ പോസ്റ്റൊന്ന് വായിക്കുമോ ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവായാലും സജി ചെറിയൻ സഖാവായാലും പിന്നെ പാർട്ടിയെ പ്രതികരിച്ചിട്ടുണ്ട് സ്വരാജ് ഒക്കെ പോസ്റ്റായിട്ടുണ്ട് ഒന്ന് വായിക്കുവോ അതിന്റെ അടിയിലെ കമൻസ് ബഹുഭൂരിപക്ഷംസും താങ്കൾക്ക് അനുകൂലമാണ് തർക്കം ആക്കാത്തില്ലോ അല്ല ബഹുഭൂരിപക്ഷം കമന്റ്സും താങ്കൾക്ക് അനുകൂലമാണ് ശ്രീ പി വി അൻവർ ദാ താങ്കൾക്കിട്ട് എ റഹിമിന് പോയി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആദ്യ പ്രതികരണം ഇതാണ് സാ എ റഹിം ഇത്രയും പറഞ്ഞ കാര്യമായി ഇല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധി പരിഹാസമാണ് ഇതിലും വലിയ ക്യാപ്റ്റ്യൽ സ്വപ്നത്തിൽ മാത്രം മനാഫ് ബിൻ മോ എന്ന് വേറൊരു പ്രശ്നം പറയുന്നുണ്ട് താങ്കൾക്ക് താങ്കൾക്കെതിരായുള്ള കമന്റുകളും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ബഹുപൂരിപക്ഷം താങ്കൾക്ക് അനുകൂലമാണ് പക്ഷെ അത് അത് അതുകൊണ്ട് ഗ്രൗണ്ടിലെ പാർട്ട് താങ്കൾക്കൊപ്പമാണ് എന്ന് ധരിക്കാൻ കഴിയുമോ ശ്രീ പി വി അനൂർ എന്റെ ചോദ്യം ഇന്നലെ താങ്കളുടെ വാർത്താ സമ്മേളനത്തിൽ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടു ടി പി രാമോഷൻ മാധ്യമങ്ങളെ കണ്ടു എം വി ഗോവിന്ദൻ ഇന്നലെ കണ്ടു ഇന്ന് കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നു സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്ന ഈ നേതാക്കൾക്ക് വാക്കുകളുടെ മൂർച്ചയ്ക്ക് എന്ത് സംഭവിച്ചു അൻവർ ആ മൂർച്ച കുറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് അൻവറിന്റെ ഒരു ധാരണ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ശാരീരികമായ എന്തോ പ്രശ്നങ്ങളുണ്ടാവും ചില വിഷമങ്ങളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഇനി വേറെ കാരണം ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല ശ്രീ അൻവർ ഇപ്പോൾ എ കെ ബാലൻ നേരത്തെ പറയുകയുണ്ടായി ഇത് പാർട്ടി സമ്മേളനങ്ങളെ സ്വാധീനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് ഇപ്പൊ അങ് ഈ പോസ്റ്റുകളെ പറ്റിയും പറയുകയുണ്ടായി ഒരു സംശയവുമില്ല അങ്ങേക്കാണ് പിന്തുണ ഒരു തർക്കവുമില്ല ഈ സി പി എമ്മിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉയരേണ്ടിയിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് താങ്കൾ ഉയർത്തുന്നത് അതിലൊന്നും തർക്കമില്ല അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇപ്പോൾ ഒരു പോരാളിയുടെ മുഖവുമുണ്ട് പാർട്ടിക്ക് പുറത്തായാൽ പോലും പാർട്ടിയിലെ അണികൾ താങ്കളെ ചേർത്ത് നിർത്തുന്നുണ്ട് അതൊക്കെ ഒരു വാസ്തവമാണ് പക്ഷേ ഈ അടച്ചുറപ്പുള്ള സംവിധാനത്തിൽ ചോർച്ചകൾ ഉണ്ടാകും ഈ സമ്മേളനത്തിൽ അത് വലിയ തകിടമറിക്കലുകളിലേക്ക് പോകും അതിന്റെ ചാലകശക്തിയായി താങ്കൾ തുടർന്നും ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ അല്ല ഞാൻ ഒന്നിന്റെയും ചാലകശക്തിയല്ല ഞാൻ ഈ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പാർട്ടിയുടെ ഒരു അനുഭാവി മാത്രമാണ് അപ്പോൾ അതിനെ സ്വാധീനിക്കാൻ എനിക്ക് പറയാം ഞാൻ ഈ കാര്യങ്ങൾ ഒത്തുകൂടി വന്ന് പറഞ്ഞിരുന്ന സമയത്ത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതൊരു ഒരു വാസ്തവമാണ് സത്യത്തിൽ എനിക്ക് ആ വാർത്ത വരുമ്പോഴാണ് അറിയുന്നത്

ഞാനൊരു റിയാസ് എന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇഷ്ടക്കേട് കൊണ്ടോ ഒന്നുമല്ല ഞാൻ എന്റെ ബോധ്യങ്ങള് അത് ഈ പൊതുസമൂഹത്തിന് മുമ്പും പാർട്ടി പ്രവർത്തകരോടും പറഞ്ഞു അതിൽ റിയാസിനെ കുറിച്ച് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായതാണ് എന്റെ തോന്നൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് അത് പറഞ്ഞു അത്രേയുള്ളൂ